ഈ പയ്യൻസ് നമ്മുടെ കൊടുമൺ പോറ്റിയെ പിടിച്ചു കിട്ടുമോ? നമ്മുടെ തിയേറ്ററുകളിലെ മൂന്ന് മലയാള പടങ്ങളാണ് ബോക്സ് ഓഫീസ് ഹിറ്റാവാൻ വേണ്ടിയിട്ട് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത് കേട്ടോ. അതിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല, പ്രേമലുവാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്ഥാനത്ത് പ്രേമലുവാണ്, രണ്ടാം സ്ഥാനത്ത് ബ്രഹ്മയുഗമാണ്, മൂന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സാണ്. പ്രേമലുവാണ് ആദ്യം ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ എൻ്റെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ 68 കോടിയിൽ പരം കളക്ട് ചെയ്ത് കഴിഞ്ഞു. കേൾക്കുന്നത് വളരെ 10 കോടിയിൽ ചിലവിൽ ചെയ്തൊരു പടമാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എത്ര മടങ്ങ് ലാഭം ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഏതായാലും 6.5 ഇരട്ടിയോളം ലാഭം ഉണ്ടാക്കി കഴിഞ്ഞ് കാണണം. ഇതെല്ലാം കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നതാണ് കേട്ടോ. പിന്നെ ബ്രഹ്മയുഗമാണ്, അത് ഏതാണ്ട് 52 കോടിയൊക്കെ ആയിട്ട് അതിൻ്റെ കളക്ഷൻ വേൾഡ് വൈഡ് എത്തിക്കഴിഞ്ഞു. അതും ഏതാണ്ട് ഒരു 15 കോടി ബഡ്ജറ്റിൽ ചെയ്ത പടമാണ്. അതും 10-36 കോടിയാണെങ്കിൽ ലാഭത്തിലേക്ക് കുതിക്കുകയാണ്. മൂന്നാമത് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടമാണ് മഞ്ഞുമ്പിൽ ബോയ്സ്. അതിൻ്റെ വളർച്ച അതിലേറെയാണ്. കാരണം ഇപ്പോൾ തന്നെ അത് 36 കോടി പിന്നിട്ട് കഴിഞ്ഞു. അതിൻ്റെയും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 15 കോടിയോളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും 20 കോടി ലാഭം, 2.5 ഇരട്ടിയിലധികം ലാഭത്തിലേക്ക് കുതിക്കുകയാണ്. അപ്പം ഈ മൂന്ന് സിനിമകളും തിയേറ്ററുകളിൽ അതികഠിനമായൊരു മത്സരമാണ് ഈ ഓട്ടപ്പന്തയത്തിൽ, ഈ ഹിറ്റാവാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ. ഇങ്ങനെ തിയേറ്ററുകളിൽ ഇങ്ങനെ തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ് മൂന്ന് മലയാള സിനിമകൾ മത്സരിക്കുന്നത്. ഗംഭീര മത്സരമാണ് നടക്കുന്നത്. അതിൻ്റെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഏറി ഇങ്ങറിഞ്ഞും. ഈ ബ്രഹ്മയുഗവും പ്രേമലും തമ്മിലുള്ള പയറ്റാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നിരുന്നെങ്കിൽ അടുത്ത ആഴ്ച മിക്കവാറും അത് ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും ആയിട്ട് മാറാനൊരു സാധ്യതയുണ്ട്. അതിൽ പ്രേമലു എവിടെ ഈ ഒന്നാം സ്ഥാനത്ത് നിന്ന് എവിടേക്ക് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതോ കുതിപ്പ് തുടരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പബ്ലിസിറ്റി, അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് 100 കോടിയിലേക്ക് കുതിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം 100 കോടി ക്ലബ്ബ് നമുക്ക് കഴിഞ്ഞത് 2018 എന്നുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് പുലിമുരുകനാണ്, ലൂസിഫറാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 100 കോടി വന്നിട്ടില്ല. പിന്നെയുള്ളത് നമുക്ക് നേരെ എന്നുള്ള പടം 86 കോടികളാണ് കളക്ട് ചെയ്ത്. RDX ഏതാണ്ട് 85 കോടിയാണ്. പുലിമുരുകനും 2018 ലൂസിഫറിന് ശേഷം 100 കോടി ക്ലബ്ബ് കിടക്കാവുന്ന ഒരു പടമായിരിക്കുമോ പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്? അതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും പ്രേമലു 68 കോടി പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എവിടെയായിരിക്കും ഇതെല്ലാം ചെന്ന് അവസാനിക്കുക എന്നുള്ളത് നമുക്കൊരു ഒരാഴ്ച കൂടെ കഴിയുമ്പോഴാണ് അതിൻ്റെ തന്നെ. പ്രേമലു അതിൻ്റെ ഡെയിലി കളക്ഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം വളരെ ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു 1 കോടി താഴെയായിരുന്നു. അത് പിന്നെ കൂടി കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടി. ബ്രഹ്മയുഗം വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു, വീണ്ടും കൂടി. ബ്രഹ്മയുഗം വീണ്ടും താഴേക്ക് വന്നു, ബ്രഹ്മയുഗം മുന്നോട്ട് പോയി. വലിയൊരു നമ്മൾ ഈ എന്താ പറയേണ്ട ഒരു 1000 മീറ്ററോ 500 മീറ്ററോ ഓട്ടപ്പന്തയത്തിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഏതാണ്ട് ഒരു 5000 മീറ്റർ ഓട്ടപ്പന്തയത്തിൽ ഇങ്ങനെ പതുക്കെ ഓടി, കൂടുതൽ സ്പീഡിൽ ഓടി, പതുക്കെ കവർ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു മത്സരം പോലെ രസകരമായിട്ട് മാറുകയാണത്. അപ്പോൾ ഇത് എത്രത്തോളം ദിവസം തിയേറ്ററുകളിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ മൂന്ന് പടങ്ങളും തമ്മിലുള്ള മത്സരം നന്നായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്, മലയാള സിനിമകൾ നന്നായിട്ടുണ്ട്. ഇതിൽ രണ്ട് ഒരേ ഒരു പടം മാത്രമാണ് സൂപ്പർ താരം അഭിനയിക്കുന്ന ബ്രഹ്മയുഗം മമ്മൂട്ടിയുടെ. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഗംഭീര പ്രകടനമാണ്, നടനം ബ്രഹ്മമാണ്, ഇതിനകത്ത് ബ്രഹ്മ നടനമാണ് അല്ലെങ്കിൽ നടന ബ്രഹ്മമാണ്. ഈ കൊടുമൺ പോറ്റിയാണോ വിജയിക്കുക അതോ ഈ പ്രേമലു ആണോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്കൊരു തീരുമാനമാകണമെങ്കിൽ ഇനിയും നമുക്ക് കുറച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കാത്തു നിൽക്കേണ്ടതുണ്ട്. എന്തായാലും മലയാള സിനിമ തിയേറ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ജനുവരി ഫെബ്രുവരി ഏതാണ്ട് ഒരു 10-20 പടം ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നത് ഒരു ഡെഫിനറ്റായിട്ട് 4-5 6 പടങ്ങളെങ്കിലും ലാഭം കൊയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 25% പടങ്ങളും ലാഭത്തിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് തീരെ മോശമാണെന്ന് നമുക്ക് പറയാനില്ല. 25% ലാഭത്തിൽ കുതിച്ചു എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത സൂപ്പർ ഹിറ്റ് എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെടാവുന്ന സിനിമകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ സിനിമകൾ. ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ആര് ജയിക്കുന്നതെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഇടാവും. നമുക്ക് നോക്കാം ആരാ ജയിക്കുക എന്നുള്ള, ആരുടെ പ്രഡിക്ഷനാണ് ശരിയാവുക എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.